അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തും. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹി അജ്മാഇൻ. അമ്മാ ബഅദു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുന്നി ക്രിയ സമിതി ചിലരെ ഹിരിയ സമിതി നടത്തരെ താജുൽ ഉലമ നൂറുൽ ഉലമ അനുസ്മരണ മഹാനായ ഷേഖ് ജീലാനിയുടെ പുണ്യസ്മരണ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാം സ്വീകരിച്ച് ഇരുലോകത്തിനും അതിൻ്റെ ഫലവും പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാകട്ടെ. പ്രഥമമായിട്ട് ഈ സന്യസ്മൂല ആദമാജിരെ ഔത്ത പരിസരത്ത് നടത്തപ്പെട്ട ഈ കാര്യക്രമം ഇതേ ഔത്തെ അയാളെ മോണു അബ്ദുറഹ്മാൻ മദനി ഇപ്പോൾ വിദേശത്തായിട്ടിക്കോണു. മഹാനായ ഷെയ്ഖുനാക്ക് ഒരുപാട് വർഷങ്ങൾ ഖിദ്മത്ത് ചെയ്യുക സൗഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയായിട്ടിക്കറ്. അതുകൊണ്ട് തന്നെ ആ മഹാനായ ഷെയ്ഖുനയുടെ ഒരു പുണ്യസ്മരണം നടത്തുക കൂടെ അള്ളാഹു തആല സാധിപ്പിച്ചു കൊടുത്ത ഇൻഷാല്ലാ ഇണ്ട് മഗ്‌രിബിൽ പിന്നെ സുന്നി ജമിയത്തുൽ മുഅല്ലിമിൻ ഉപ്പിനങ്ങാടി റേഞ്ചിലെ ബഗ്യല് മധു ജീലാനി താജുൽ ഉലമ നൂറുൽ ഉലമ പുണ്യസ്മരണ ചിലരെ മഹത്തായ ഒരു കാര്യക്രമ അൽ മദീനത്തുൽ മുനവ്വറ മൂടടുക്ക ഇതിൻ്റെ പരിസരത്ത് വെച്ച് വളരെ വിചാരമ്പണയിൽ നടത്തപ്പെട്ടു. പ്രഗത്ഭരായ പണ്ഡിതന്മാരും ആലിമീങ്ങളും സംബന്ധിക്കിടർ. അതുകൊണ്ട് എല്ലാവരും ഈ മജ്ലിസിലെത്തിയ എല്ലാ മുഅ്മിനീങ്ങളും മൂമിനാത്തുകൾക്കും പ്രത്യേകമായ സൗകര്യം ഏർപ്പെടുത്തിയ ആ മഹത്തായ കാര്യക്രമത്തിൽ നിങ്ങളെല്ലാവരും സംബന്ധിക്കൊണ്ടു പ്രഥമമായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാന ആക്കറേ. ദീർഘമായിട്ട് ചൊല്ലുകൊള്ള അവസരമല്ല ഇത്. മഹാന്മാരായ ഒരുപാട് ബഹുമാനപ്പെട്ട കറയ കാസിം മദൻ ഉസ്താദ്, ഷാഫി സഖാഫി ഉസ്താദ്, നിക്കലാടി ഉമ്മർ കുഞ്ഞു ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് അതുപോലെ ഞങ്ങളെ ഹംസ ഉസ്താദിനെ പോലെയുള്ള പ്രഗത്ഭരായ ആലിമീങ്ങളെല്ലാം വേദിക്കയിൽ ഉള്ളർ. മഹാനായ ഷെയ്ഖുന വ മുർശിദന താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് ഒരു നാള് ഞങ്ങൾക്ക് ഉള്ളാലത്തെ ആ മഹത്തായ ജുമാഅത്ത് പള്ളിയിൽ ക്ലാസ് എടുത്ത് തന്നോണ്ടിരിക്കുമ്പോൾ ചെന്ന ഒരു പളക്കം. ബഹുമാനപ്പെട്ടവർ ചെന്ത് സഅദിയ അറബി കോളേജ്, മഹത്തായ സ്ഥാപന, ആ സ്ഥാപനയിലുള്ള മിക്ക ബിൽഡിങ്ങും ഒരേ വിദേശ യാത്രയുടെ സംഭാവന കൊണ്ട് ഉണ്ടായത്. ചിലപ്പോൾ ബാക്കിയുള്ള സ്ഥാപന, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചറ്റപ്പോരെ കൊണ്ടിട്ട് തുടങ്ങിയിട്ട് പിന്നെ ഓരോ ഹന്തായിട്ട് ഇങ്ങനെ അഭിവൃദ്ധിയായോണ്ട് പോകണ്ടേ. സഅദിയ കോളേജ് അങ്ങനല്ല, അതിലെ മിക്ക ബിൽഡിങ്ങും ഒരേ പ്രാവശ്യം ഉണ്ടായത്. അതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ ചെന്ത് നാനും ബഹുമാനപ്പെട്ട എം എ ഉസ്താദും നൂറുൽ ഉലമ എം എ ഉസ്താദും സഅദിയ കോളേജിന്റെ കളക്ഷന് വേണായിട്ട് പിരിവാക്കുകയോ വിദേശത്ത് പോയപ്പോ ഒരു വലിയ മുതലാളിയായ ഒരു അറബിയുടെ സമീപത്ത് ഞങ്ങൾ എത്തിയ. അപ്പൊ ഞങ്ങളെ ആവശ്യം ഞങ്ങളുടെ വന്ന ഉദ്ദേശം ചെന്നിട്ടാകുമ്പോത്തുകൂ ആ അറബിയായ മുതലാളി ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ ചിലറ് നന്റെ മുഖത്ത് നോക്കിയിട്ട് കേട്ട പലക്ക ആ അറബിയുൻ അന്ത ഔ അജമിയുൻ, നിങ്ങ അജമിയ അറബിയാണ്ട് കേട്ടു, അറബിയ അല്ലെങ്കിൽ അനറബിയാണ്ട് കേട്ടു. ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖുന താജുൽ ഉലമ ചെന്തുള്ള ഞാൻ അജമി, ഞാൻ ഇന്ത്യക്കാര, ഞാൻ അനറബി ആയിട്ട് ഇക്കരണ്ട്. അപ്പ ബഹുമാനപ്പെട്ട ആലിമീങ്ങളുടെ ബുദ്ധി ബഹുമാനപ്പെട്ട മജീദ് സഖാഫി ഉസ്താദ് ചെന്തല്ലേ, മഹാനായ നൂറുൽ ഉലമ ചെന്തുള്ള
ഇത് സയ്യദായിട്ട് കിറുകുണ്ട്. അപ്പൊ അറബി ചെന്തൂല എങ്കിൽ അയാൾ അറബി തന്നെ അല്ലേണ്ട്, അല്ലേ? ഒരു സയ്യദ് അറബി തന്നെ അല്ലേ? കാരണം അഷ്റഫുൽ ഖൽഖായ സയ്യദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബി ആയിട്ട് കിറു. ആ വംശ പരമ്പരയിൽ ജനിച്ച എല്ലാവരും അറബിങ്ങ തന്നെ ആയിട്ട് കിടറ്. അതായത് ആ അറബിക് മഹാനായിരിക്കുന്ന താജിലുള്ളവരുടെ മുഖത്ത് നോക്കിയപ്പോ ഇതൊരു സാമാന്യ മനുഷ്യൻ അല്ല, ഇതൊരു സയ്യദ് കുടുംബത്തിൽ ജനിച്ച ഒരു ആളുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുന്നോ അവിടത്തെ മഹത്തായ മുഖം കണ്ട് മനസ്സിലാക്കുക സാധ്യമായ ഒരു സംഭവം. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ വ മുർശിദുന താജുൽ ഉലമ എത്രയോ വർഷങ്ങൾക്ക് മുന്നല്ല് ഉള്ളാലത്ത് ജുമാഅത്ത് പള്ളിയിൽ ദർസ് എടുത്ത് തന്റെ സമയത്ത് ഞങ്ങളെ ചെന്നേ ഒരു വിഷയായിട്ട് ഞാൻ ഇപ്പൊ ഓർമ്മപ്പെടുത്തിയേ. അള്ളാഹു ആ മഹാന്റെ ദർജ അള്ളാഹു ഏറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ദീർഘമായി സംസാരിക്കുള്ള അവസരമില്ലാത്തത് കൊണ്ട് ബർക്കത്ത് വേനായിട്ട് അത് ഒന്നേ ഞാൻ ചെന്നേ. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ വഫാത്തായിട്ട് ഒരു വാറത്തെ ഇടല് ബഹുമാനപ്പെട്ട സർലിക്കട്ട മുദരിസ് പെർണവസ്താദരെ ഔത്തുലു ഒരു ജലാലിയ റാത്തിബ് ഇന്ത്. ആ ജലാലിയ റാത്തിബുല് ബഹുമാനപ്പെട്ട കുംബോല് ജഫർ അലി തങ്ങളെ നേതൃത്വം കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട എമ്മി ഉസ്താദരെ സംബന്ധിച്ച് തെല്ല് പലക്ക പറയുക ഉദ്ദേശിച്ചപ്പോ ബഹുമാനപ്പെട്ട ജഫർ തങ്ങക്ക് പലക്ക പറയുക സാധ്യാവൂല. ഒരു അഞ്ചു പത്ത് മിനിറ്റ് കണ്ണില് ധാരധാരയായി ഇങ്ങനെ കണ്ണുനീര് ഒൽഗുവാട്ടർ പലക്ക പറയുക സാധ്യാവൂല. പിന്നെ ചെന്ത് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് സുബ്ഹാനല്ലാഹ്, അതൊരു ചില്ലറ വസ്തു അല്ല, അത് വലിയ ഒരു വസ്തു, വലിയൊരു മഹാനായിട്ട് കറി. ബഹുമാനപ്പെട്ട എം എ ഉസ്താദിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ജഅഫർ തങ്ങൾ ചെന്ത് ഞാൻ വർഷങ്ങൾക്ക് മുന്നോലൂർ ഹജ്ജിക്ക് പോകും ഉദ്ദേശിച്ചിട്ട് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയോട് അനുമതി കേട്ടപ്പോ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ കേട്ടുപോല നിങ്ങ ഹജ്ജിക്ക് പോണ്ടാറാ എങ്കിൽ നാനും നിങ്ങളൊട്ടുക ഹജ്ജിക്ക് പണ്ടേ. ഒരു തങ്ങലൊട്ടുക ഒരു സയ്യദരൊട്ടുക ഹജ്ജ് ചെയ്യുകയുള്ള അവകാശ നക്കും ലഭിക്കട്ട് ചെന്നിട്ട് ബഹുമാനപ്പെട്ട ജഅഫർ തങ്ങലൊട്ടുക ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് ഹജ്ജിക്ക് പുറപ്പെട്ടു. എന്നിട്ട് മക്കത്ത് ഒരു റൂമില് താമസിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജഅഫർ തങ്ങൾ ചെല്ലു രണ്ടോ മൂന്നോ ഗണ്ട ആവിടെ സമയത്ത് മധ്യരാത്രി സമയത്ത് നാനും ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് ഒരേ റൂമില് കിടന്നിട്ടുള്ള അങ്ങനെ മധ്യരാത്രി സമയത്ത് നക്ക് ഇഷാരത്തായി പോയിത്ത് എന്തോ ഒരു സൗണ്ട് റൂമിൽ ഇങ്ങനെ കേട്ടിത്ത് ആ സൗണ്ട് കൊണ്ട് നക്ക് ഇഷാരത്തായി പോയിത്ത് സുബ്ഹാനല്ലാഹ്. നാൻ എണീച്ച് നോക്കുമ്പോ നക്ക് കേട്ട സൗണ്ട് എന്തിനേണ്ട കൊന്നുണ്ട മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ് ഒരു നിസ്കാരത്തെ മുസല്ല വിരിച്ചിട്ട് ആ നിസ്കാരത്തെ മുസല്ലയില് നിന്നിട്ട് ദേച്ചിട്ട് കിബിലാക്ക് മുന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് ദുആ ചെയ്തുകൊണ്ടുണ്ട്. അവിടത്തെ പൊട്ടിക്കറച്ചലിന്റെ ശബ്ദം കൊണ്ടായിട്ട് ഗാഢമായ നിദ്രയിൽ നിന്ന് നക്ക് ഇഷാരത്തായി പോയേണ്ട് ബഹുമാനപ്പെട്ട ജഅഫർ അലി തങ്ങൾ വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട ഉമ്മർ കുഞ്ഞു ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ ആ വേദിക്കയിൽ ഇന്നറ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ജഅഫർ അലി തങ്ങൾ ചെന്ത് ഇത് മക്കത്തും മദീനത്തും എത്തിയപ്പോ മാത്രം എം എ ഉസ്താദിന്റെ സ്വഭാവ ആയിട്ടിന്നില്ല. വഫാത്താവിടേക്ക് ആറു വർഷത്തിന് മുന്നിലോ ബോംബെയിലെ സഅദയുടെ വലിയൊരു കാര്യക്രമത്തിൽ ഞങ്ങൾ ഭാഗവഹിച്ചിട്ടിന്ന അണ്ടും ഒരേ റൂമില് ഞങ്ങൾ താമസിക്കേണ്ടി വന്ന് ആ റൂമില് ഒരു കിടക്ക ഉണ്ട്. ഒരാൾക്ക് കിടക്കുള്ള അവകാശമില്ലേ, പിന്നൊരാള് കിടക്കണെങ്കിൽ കീല് കിടക്കണോ? ബഹുമാനപ്പെട്ട ജഅഫർ അലി തങ്ങൾ ചൊല്ലേ ആ യുവാവ് ചിന്തുപോല ഉസ്താദേ നിങ്ങളൂടെ കിടക്കണോ? ബഹുമാനപ്പെട്ട എം ഉസ്താദ് അനുവദിച്ചില്ല, ഇല്ല, ഒരു സയ്യദരെ കീല് കിടപ്പാട്ടിട്ട് ഞാൻ ഒരിക്കലും മേലെ കിടക്കുക, ഞാൻ ഒരിക്കലും തരപ്പെട്ടവണല്ല ചെന്നിട്ട് ബഹുമാനപ്പെട്ട എം ഉസ്താദ് കീല് കിടക്കരു. എന്നിട്ട് ബഹുമാനപ്പെട്ട ജഅഫർ അലി തങ്ങൾ ചെല്ലു അണ്ടും പണ്ട് നക്ക് മക്കത്തിലായ അനുഭവ പോലെ
പാതിരാ സമയത്ത് ഇഷാറത്താവിടു. ബഹുമാനപ്പെട്ട ജഅഫർ തങ്ങൾ ചെൽറെ ജാവ് കിടക്കുമ്പോ 12 ഗണ്ട 1 ഗണ്ട കഴിഞ്ഞിര്. ബഹുമാനപ്പെട്ട എം ഉസ്താദും ജഅഫർ തങ്ങളും റൂമിൽ കിടക്കുമ്പോ ബഹുമാനപ്പെട്ട ജഅഫർ തങ്ങളോട് എം ഉസ്താദ് ചെന്തുള്ള തങ്ങളെ നിങ്ങൾ കിടന്നു പറങ്ങൂ, ഞാൻ ഹദ്ദാദ് ചെന്നിട്ടില്ല, ഞാൻ നിത്യ ചെല്ലേണ്ട ദിക്ർ ഔറാദുകളൊന്നും ചെന്നിട്ടില്ല, അതെല്ലാം ചെന്നാൽ പിന്നെ ഞാൻ കിടന്നു പറങ്ങടെ, നിങ്ങ കിടന്നു പറഞ്ഞൊരു ചെന്നിട്ട് തങ്ങളെ വറങ്ങാട്ട്. അങ്ങനെ കിടക്കുമ്പോ എത്രയോ ജാവ് കളഞ്ഞര് അണ്ടത്ത് ജാവ് സുബൈ കാണെങ്കിൽ 6 ഗണ്ടക്ക് എയർപോർട്ടിൽ എത്തേണ്ട അനിവാര്യതയും ഉണ്ട്. സുബൈ നിസ്കരിച്ചാൽ പിന്നെ കിടക്കുള്ള സമയവും ഇല്ല. ഈ ഒരു സന്ദർഭത്ത് പോലും പാതിരാ സമയത്ത് നിനക്ക് ഇഷാറത്താവിടു. എന്താ ഒരു സൗണ്ട് കേക്കട്. എണീച്ചു നോക്കുമ്പോ മഹാനായ നൂറുൽ ഉലമാചുലുടെ ആ മഹാനായ വ്യക്തി അനിസ്കാര മുസല്ലയിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് പൊട്ടിക്കരഞ്ഞോണ്ടുണ്ട്. അതിന്റെ സൗണ്ട് കൊണ്ടായിട്ട് കിടന്നക്ക് ഇഷാറത്തായതേണ്ട്. മഹാനായ ജഅഫർ അലി തങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതായിട്ട് കിടന്നങ്ങളെ നേതാക്കന്മാർ, ഇതായിട്ട് കിടന്നങ്ങളെ മഹാന്മാർ, ഇതായിട്ട് കിടന്നങ്ങളെ ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ സ്നേഹിക്കുടെ വിഭാഗം, ആ ആലിമീങ്ങൾ നടന്ന് ആ തെറു നടക്കുക സൗഭാഗ്യം ലഭിച്ച ഞങ്ങ വലിയ സൗഭാഗ്യക്കാരായിട്ടിക്കറ. അള്ളാഹു നാല പരലോകത്തിൽ ആ മഹാന്മാരൊട്ടുക സ്വർഗീയ ലോകത്ത് ഒരുമിച്ചു കൂടുക. അള്ളാഹു സുബ്ഹാന വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ കുടുംബത്തുകും അള്ളാഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും അതുക്കുള്ള തൗഫീഖും ഭാഗ്യവും അള്ളാഹു തആല നൽകട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഒലിമ്പ 166 വർഷത്തിനു മുന്നോലോ 471-ാമത്തെ ഹിജ്റയിൽ ഇറാൻ ദേശത്തെ ജീലാനിച്ചുള്ള വലിയൊരു പ്രദേശ അതില് ജീലാണി അല്ലെങ്കിൽ കൈലാണി രണ്ട് അഭിപ്രായമുണ്ട്. രണ്ടു പേരും അതുകൊണ്ട് കൈലാണി പോയിട്ട് ജീലാണി ആയിട്ടുണ്ടായിട്ട് കിതാബുകളിൽ കാണ്ടേ. അങ്ങനെ ആ വലിയ റായത്തെ നൈഫ് ചെല്ലെ ചെറിയൊരു കുഗ്രാമത്തില് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി അബൂ സ്വാലിഹ് മൂസ ഫാത്തിമാച്ചരുടെ പ്രഗത്ഭരായ വലിയ മഹത്വമുള്ള മഹാന്മാരുടെ പുത്രനായിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ജനിക്കര്. രണ്ട് മക്ക ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനിയുടെ ഉമ്മ 60 വർഷ പ്രായ ആയ സമയത്തായിട്ടിക്കര് ഷെയ്ഖ് ജീലാനിയുടെ പ്രസവിച്ചിരേണ്ട ചരിത്രത്തിൽ കാണ്ട്. ആ മഹാനായിരിക്കുന്ന ഷെയ്ഖ് ജീലാനി അതാ 18 വർഷത്തോള സ്വന്തം ആ കുഗ്രായത്തില് ആ ജീലാനിച്ചുള്ള റായത്തില് എല്ലാ നിലക്കുള്ള വിദ്യാഭ്യാസത്ത് ആ വിദ്യാഭ്യാസം നേടിയെടുക്കര്. 18-ാമത്തെ വർഷത്തില് ബഹുമാനപ്പെട്ടവർ അതാ ബഗ്ദാദിലേക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിനായിട്ട് യാത്ര പോണ്ടു. അങ്ങനെ ബഗ്ദാദിൽ പോയിട്ട് 73 വർഷ ബഗ്ദാദിൽ പോയിട്ട് ജീവിക്കട്. അതില് 33 വർഷ വെറും പഠനത്തുകവേനായിട്ട് മാത്ര 33 വർഷ 18 വർഷ സ്വന്തം റായത്തിൽ ഇൽമു പഠിച്ചിട്ട് 33 വർഷ ബഗ്ദാദിൽ പോയിട്ട് രാത്രിയും പകലും ഇൽമു സമ്പാദിച്ചിട്ട് അങ്ങനെ ബഹുമാനപ്പെട്ടവർ പിന്നത്തെ അവസാനത്തെ 40 വർഷത്തില് പഠിച്ച ഇൽമുടെ ജനങ്ങൾക്ക് പ്രബോധനം നടത്തിയിട്ട് ആൾമാർക്ക് എത്തുവാട്ടി കൊടുത്തു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു തആല സിറുൽ അസീദ് അങ്ങനെ 90-ാമത്തെ വർഷത്തില് 33 വർഷ ബഗ്ദാദിൽ ഇൽമു പഠിക്കുകവേനായിട്ടും 40 വർഷ ബഗ്ദാദ് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുകയായിട്ട് ഉപയോഗപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഞങ്ങളെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ പോലെ ആ ചരിത്രയും ഈ ചരിത്രയും തമ്മിൽ അടുപ്പിക്കുമ്പോ ഏകദേശം അത് ഒത്തുപണ്ട്. ആ രൂപത്തില് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി 90-ാമത്തെ വർഷത്തില് ഒരു ചനിയാസ് രണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി വഫാത്താവുട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ നിർമ്മിച്ചതായിരിക്കുന്ന അതുപോലെ മറ്റ് സ്ഥാപനങ്ങളുള്ള തഖ്വ പള്ളിയുടെ സമീപത്ത് മഹാനായ താജുൽ ഉലമയെ ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖ് ജീലാനി ദർസ് നടത്തിയോണ്ടിന്നെ ആ സ്ഥാപനയുടെ പരിസരത്തായിട്ടിക്കടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനിയെ ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി 35-38 വർഷത്തോളം മങ്ങിലായില്ല ഇബാദത്തുക്ക് ഇൽമുക തടസ്സാവും ചെന്നിട്ട് അള്ളാഹുടെ വാർഡ് ലഭിച്ചപ്പോ പിന്നെ 4 മങ്ങിലായിത്ത് നാല് മങ്ങിൽത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു തആല സംഗക് 22 പെണ്ണുമക്ക ഇരിയത്തതായിരിക്കുന്ന ഇരിയത്തെ രണ്ട് പെണ്ണുമക്ക അതുപോലെ തന്നെ ഇരിയത്തേല ആണുമക്ക ടോട്ടൽ 40 ഒലിമ്പോ മക്ക
ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനിക്ക് നാല് പെഞ്ഞായിമാരില് ഇരിയത്തെ രണ്ട് പെണ്ണുമക്കവും ഇരിയത്തേൽ ആണുമക്കവും. പക്ഷേ അള്ളാഹുവിന്റെ മഹത്തുക്കളായ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് അള്ളാഹു വലിയ പരീക്ഷണങ്ങൾ കൊടുത്തറ. അതേപോലെ ഷെയ്ഖ് ജീലാനിയും അള്ളാഹു പരീക്ഷണത്തിന് വിധേയമാക്കിയ ഇരിയത്തെ രണ്ട് പെണ്ണുമക്കല് ഇരിയത്തെ ഒന്നും പെണ്ണും ചെറുപ്പത്തിൽ മരിച്ചുപോയര്, ഒരേ ഒരു പെണ്ണ് മാത്രമേ ബാക്കിയായിരേ. ഇരിയത്തെ ഏഴ് ആണുമക്കല് പൂണാല് പെണ്ണുമക്കവും മരിച്ചിട്ട് പതിമൂന്ന് പെണ്ണുമക്ക മാത്രം ബാക്കിയായര്, ടോട്ടൽ നാപ്പത്തൊലിമ്പ മക്ക എന്നിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനിക്ക് ബാക്കിയായത് വെറും പൂണാല് മക്ക മാത്രമേ ആയിട്ടേക്കരേ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനിനെ സംബന്ധിച്ച് ബർക്കത്ത് കവേനായിട്ട് ചെറിയൊരു പരിചയം മാത്രമാണ് അവിടെ പെടുത്തിട്ടുള്ളേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരൊക്കെ ധാരാളം പഠിക്കുകയും അങ്ങനെ പിമ്പറ്റി ജീവിച്ചിട്ട് ഈമാനോടുകൂടി മരിച്ചിട്ട് നാല ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ചു കൂടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ഈ മഹത്തായ കാര്യക്രമത്തെ ഇത്രയും വിജൃംഭണല് ഈ രായത്ത് നടത്തി ഇവിടുത്തെ സുന്നി ക്രിയ സമിതിയുടെ എല്ലാ പ്രവർത്തകന്മാർക്കും ഈ ഔത്തെ ആദമാജി അടക്കമുള്ള എല്ലാവർക്കും ഞാൻ എല്ലാ നിലക്കുള്ളതായിരിക്കുന്ന എല്ലാ നിലക്കുള്ളതായ ശുഭാശയങ്ങൾ കോരിട്ട് ഒന്നുകൂടി ഇൻഷാല്ലാ മൂടടക്കത്തിൽ നടക്കുന്ന അതിമഹത്തായ കാര്യക്രമം ഏകദേശം രണ്ടായിരത്തോളം ആത്മാർ സംബന്ധിക്കുന്നു. ചൊല്ലേ ഉദ്ദേശം നമുക്ക് ഉണ്ട്. ബഹുമാനപ്പെട്ട ക്യാത്ത വാഗ്മി, ബഹുമാനപ്പെട്ട അഷ്റഫ് ജൗഹരി എമ്മമാടെ പ്രഗത്ഭനായ പ്രസംഗികൻ ഞങ്ങളെ മുന്നിൽ പ്രസംഗിക്കുകൊണ്ട് അതുകൊണ്ട് മഗരിബ് നന്തരം നടക്കുന്ന ആ കാര്യക്രമത്തിൽ ഒന്നുകൂടി നിങ്ങൾ ആഹ്വാനാക്കിയിട്ട് ഞാൻ എന്റെ പലക്കനിപ്പാട്ട്.